സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ കെ എസ് മനോജ്. December 8 തുമ്പോളിപ്പള്ളിയിൽ അമലോൽപ്പമാതായ മാതാവിന്റെ തിരുനാളാണ്. തുമ്പോളിയിലെ അമലോൽപ്പ മാതാവിന്റെ തിരുനാളിന് വളരെ വലിയൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. ഭാരതത്തിൽ തന്നെ അമലോൽപ്പ മാതാവിന്റെ പ്രതിഷ്ഠയുള്ള, അല്ലെങ്കിൽ ആദ്യമായി അമലോൽപ്പ മാതാവിന്റെ പ്രതിഷ്ഠയുള്ള ഒരു പള്ളി ിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഇടവക അംഗം എന്നുള്ള നിലയിൽ, ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ, എൻ്റെ ബാല്യകാലം മുതൽ തുമ്പോളി പള്ളിയും തുമ്പോളി പള്ളിയിലെ പെരുന്നാളും തുമ്പോളി സ്കൂളും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. തുമ്പോളി പള്ളിയിലെ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത, തുമ്പോളി പള്ളിയിലെ പെരുന്നാൾ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ ഒരു മഹോത്സവമാണ്. നാനാജാതി മതസ്ഥർ ഒരുമയോട് കൂടി, അവരുടെ എല്ലാ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഒരു പെരുന്നാൾ എന്നുള്ളൊരു പ്രത്യേകതയും തുമ്പോളി പള്ളിയിലെ പെരുന്നാൾ ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന അമലോൽപ്പ മാതാവിൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണത്തിനായിട്ട് കടപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തുന്നത് വിവിധ ജാതി മതസ്ഥരാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതിനും നേർച്ചയർപ്പിക്കുന്നതിനുമൊക്കെ ഈ നാട്ടിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒക്കെ ഒരു ആഘോഷമായി, ഒരു തിരുനാളായി തുമ്പോളിപ്പള്ളിയിലെ പെരുന്നാൾ മാറുകയാണ്. അതോടൊപ്പം തന്നെ തുമ്പോളിപ്പള്ളി പെരുന്നാൾ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് അതൊരു ആഘോഷമാണ്. കപ്പലോട്ടക്കാരി മാതാവ് എന്നാണ് അവർ വിളിക്കുക. പ്രദക്ഷിണം പടിഞ്ഞോട്ട് ചെല്ലുമ്പോൾ, പടിഞ്ഞാറ് കുരിശടിയിൽ എത്തുമ്പോൾ മാതാവിൻ്റെ തിരുസ്വരൂപം എടുത്തുയർത്തിക്കൊണ്ട് മാതാവിനെ കടല് കാണിക്കുന്ന ഒരു പ്രവൃത്തി തൊഴിലാളി നടത്താറ്. അവരുടെ വിശ്വാസം മാതാവിൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ടാണ് അവർക്ക് ഈ കടൽ സമ്പത്ത് സുലഭമായി ലഭിക്കുന്നത് എന്നൊരു വിഷയമാണ്. പള്ളിയിലെ പെരുന്നാളിനും പള്ളിയിൽ നേർച്ചകർച്ചകൾ അർപ്പിക്കുന്നതിനും ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഭാവന വളരെ വലുതാണ്. പള്ളിയിൽ തന്നെ പല സംഭാവനകൾ എടുത്ത് പരിശോധിച്ചെന്നാലും നമുക്ക് കാണാൻ കഴിയും അവരുടെ ഒരു വലിയ സംഭാവന അവരെ നൽകുന്നുണ്ട്. പങ്കുവെക്കുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ, ഇപ്പോൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് കടലിൽ നിന്ന് മത്സ്യസമ്പത്ത് ലഭിക്കുമ്പോൾ പങ്കുവയ്ക്കുമ്പോൾ ഒരു പങ്ക് തുമ്പോളിപ്പള്ളിയിലെ പെരുന്നാളിന് വേണ്ടി അവർ മാറ്റിവെക്കാറുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. തുമ്പോളിപ്പള്ളി മാതാവിലെ മാതാവിന്റെ അമലോൽപ്പ മാതാവിന്റെ അനുഗ്രഹം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മഹോത്സവമായി, ഒരു ആഘോഷമായി അവർ പങ്ക് കൊണ്ടാടുന്നു. തുമ്പോളിപ്പള്ളിയിലെ അമലോൽപ്പ മാതാവിന്റെ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയാണ്. ആഴിതൻ തീരത്തെ ദേവാലയം തുമ്പോളി മാതാവിൻ പുണ്യഗേഹം നാനാ മതസ്ഥരും ഏറ്റുപാടും തുമ്പോളിയമ്മ തൻ ഇമ്പനാമം ആഴിതൻ തീരത്തെ ദേവാലയം